ഹായ് ഫ്രണ്ട്സ്, ഇൻപിടിക്കാൻ ടൂലേക്ക് സ്വാഗതം. ജിൻസ്, ഞാൻ ആൻസി കേട്ടോ. ഇപ്പൊ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ സ്റ്റാച്യു കണ്ട് ഇറങ്ങി, പിന്നെ ഞങ്ങൾ ഇനി അഹമ്മദാബാദിലേക്കാണ് കേട്ടോ പോകുന്നത്. സ്റ്റാച്യുവിന്റെ റോഡൊക്കെ നല്ല അടിപൊളി റോഡാണേ. ഇതുണ്ടോ ഇറങ്ങുന്ന വഴി കേട്ടോ. ഇനി രണ്ട് സൈഡിലും നല്ല തണലൊക്കെ ഉണ്ട്. അത് ഫുള്ള് പുളിയാന്ന് തോന്നുന്നു. പുളിയുണ്ട്, മാവുണ്ട്, പുളി മാവ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, സ്റ്റാച്യു കണ്ട് ഇറങ്ങിക്കഴിഞ്ഞാ ഫുഡിന്റെ ഫുൾ ഐറ്റംസ് ആണ് കേട്ടോ. എന്താ എന്തൊക്കെയോ അവരുടെ തന്നെ എന്തൊക്കെയോ ഐറ്റംസ് ആണ്. അപ്പൊ ഞങ്ങൾ അതിൽ നിന്നാണ് ഒരെണ്ണം കഴിച്ചത് കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല, ഉച്ചക്ക് ഫുഡ് വേണം കേട്ടോ. പിന്നെ ഇവരുടെ എല്ലാ സാധനത്തിന്റെ മേളിൽ ഇവരെന്തോ ഒരു മസാല ഇടും. പിന്നെ നമ്മുടെ തക്കാളിയും സവോളയും കൊത്തി അരിഞ്ഞ് അത് ഇട്ടു തരും. പിന്നെ അതിന്റെ മേളിൽ നാരങ്ങ ഒഴിക്കും. പക്ഷെ നമ്മളോട് ചോദിക്കും കേട്ടോ, നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും വേണ്ടാത്ത ഉണ്ടോ എന്ന് നമ്മളോട് ചോദിക്കും. ഞങ്ങൾ പിന്നെ എല്ലാം ഓക്കെ ആണ് ചോദിക്കും, ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ. പക്ഷെ സാധനം കൊള്ളായിരുന്നു കേട്ടോ, ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പം ഇതോ ഒരു രണ്ടു മൂന്ന് കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഇത് വിൽക്കുന്നുണ്ട്, മുളകുണ്ട. അപ്പൊ ഞങ്ങൾ ഇത് മേടിച്ചു. ഇതൊരു നമ്മുടെ ഒരു നമ്മള് ഒരു റൗണ്ടിലൊരു കോൽ പോലത്തെ സാധനം കഴിച്ചിട്ടുണ്ടാവും എല്ലാരും. അതിന്റെ ഒരു വെറൈറ്റി ഒരു സാധനം, ഇത്തിരി മുളകുപൊടിയും ഉപ്പ് കിട്ടണുണ്ടാവുമായിരിക്കും. ഞങ്ങൾ കുടിച്ചിട്ടില്ല. കൃഷിയാണ്, രണ്ട് സൈഡ് ഫുള്ള് കൃഷിയാട്ടോ. ഇത് അത് വെണ്ടക്കല്ലേ, വെണ്ടക്കാന്ന് തോന്നുന്നു. ഈ സൈഡാക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് നോക്കായിരുന്നു കേട്ടോ. ഞാൻ വണ്ടിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അത് എന്താന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് പോവാണേ. സത്യം പറഞ്ഞാൽ എന്താന്ന് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. ഇനി എന്താന്ന് ഞങ്ങൾക്കും മനസ്സിലായില്ല കേട്ടോ. എനിക്ക് മനസ്സിലായില്ല അത് എന്താന്നേ. വെണ്ടക്കാൻ തോന്നുന്നു കേട്ടോ. എന്തായാലും വൻ കൃഷി അങ്ങ് അറ്റം വരെ ഉണ്ട്. ഇവിടെയൊക്കെ മറച്ചുണ്ട് കേട്ടോ. സംഭവം എന്താണെന്ന് മനസ്സിലാവുന്നേ ഇല്ലേ. ഇതാണിത്, അറിയുന്നവരൊന്ന് പറഞ്ഞു തരണേ. ഇതിലൊരു പൂവുണ്ട്, ഒരു കായുണ്ട്, ഒരു ഉണ്ടോ ഉണ്ട പോലെ ഒരു കായുണ്ട്. ഇത് എന്തെങ്കിലും ആയിരിക്കാം, ഇവരെന്തെങ്കിലും കഴിക്കുന്ന എന്തെങ്കിലും സാധനം ആയിരിക്കും കേട്ടോ. വമ്പ കൃഷിയാട്ടോ. പക്ഷേ നമ്മുടെ നർമ്മദ നദി ഉണ്ടല്ലോ, ആ നദീന്റെ മെയിൻ കനാലാട്ടോ. വെള്ളം ഒഴുക്കി ഒഴുകി വിടുന്ന മെയിൻ കനാലാണ് ഇവിടുന്ന്. നമുക്ക് കുറച്ച് ഉള്ളിലേക്ക് കയറി പോയിട്ട് വേറൊരു വഴിയിലേക്ക് കയറാനാ പറയുന്നത് കേട്ടോ. നമുക്ക് അതിലൊന്ന് പോയി നോക്കാവേ. കമ്പിയായിട്ട് ട്രാക്ടർ പോകുന്നോണ്ട് ഞാൻ ഫ്രണ്ടിൽ കയറിയില്ല. ഈ വഴിയല്ലേ, കുഞ്ഞു വഴി കേട്ടോ. ലെഫ്റ്റോ? ഈ അമ്മച്ചി എന്തൊക്കെയാ പറയണേ, ലെഫ്റ്റ് എടുക്കാൻ പറയുന്നു, റൈറ്റ് എടുക്കാൻ പറയുന്നു. ലെഫ്റ്റ് എടുക്കാനാ പറയണേ. ഈ നർമ്മദേന്റെ മെയിൻ കനാലാന്ന് കേട്ടോ പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു വലിപ്പം ഇതാണെങ്കിൽ നമ്മുടെ നർമ്മദ നദീന്റെ വലിപ്പം എന്തായിരിക്കും അല്ലേ. നമ്മളിപ്പോ കേറിയ പാല ആ കാണുന്ന കേട്ടോ. നമുക്കിനി ഈ ഇതിന്റെ സൈഡിൽ കൂടി അങ്ങനെ കുറച്ച് പോവാനുണ്ടേ. ഗ്ലാസ്സേലൊക്കെ ഫുള്ള് ചെളിയാ, തോട്ടെ ക്ലീൻ ആവുമോ തോട്ടെ. പൊടിമണ്ണേ, പൊടി അടിച്ചിട്ട് ഭയങ്കര അബദ്ധം. ഇവിടത്തെ ഫുൾ പൊടി. നമ്മൾ ഇന്നലെ യാത്ര ചെയ്തത് മൊത്തം പൊടിയുള്ള വഴി കൂടിയായിരുന്നേ. ആ ഓക്കെ ചേച്ചി. ഇതിന്റെ അതില് കാണിക്കുന്ന ഫുള്ള് ഇതിന്റെ അറ്റത്ത് പോയിട്ട് തിരിയണം എന്നാട്ടോ. എന്റെ മോനെ ഇത്രയും വലിയ കനാൽ എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ്. ആൻസി കണ്ടിട്ടുണ്ടോ? ഇതെന്നാ വലിയ കനാല്. ആ ഇവിടുന്ന് അവിടെ വരുന്ന നോക്ക്, ചില വലിയ പുഴകൾ കണ്ടിട്ടില്ലേ, ആ പുഴേന്റെ വലിപ്പം ഉണ്ടല്ലേ. അതെ, ഒരു വ്യൂ അല്ലേ ആൻസി. വെള്ളം പക്ഷെ ആ കറുപ്പ് കാണുന്നുണ്ടല്ലേ, ആ ഒരു വേറെ കളറായിട്ട് വെള്ളം ഇറങ്ങിപ്പോയതാണ്. ചെലപ്പോ ഇനി കനാലിലേക്ക് അധികം തുറന്നു വിടാത്തതാണോ എന്ന് അറിയില്ല. നർമ്മദ, നമ്മൾ ഉദ്ദേശിച്ച നർമ്മദ നദി തന്നെ ആയിരിക്കോ അതൊന്നും നമുക്കറിയില്ല. അതെ, എന്തായാലും നർമ്മദ നദി എന്നാ നമ്മള് പറഞ്ഞത്. ഷട്ടറിന്റെ അടുത്ത് എത്തി കേട്ടോ. എന്തോരം ദൂരം ഉണ്ട്, അഞ്ചാറ് കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഷട്ടർ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴ് ഷട്ടർ ഉണ്ടേ.
ചിലപ്പോ ഇതിന്റെ അപ്പുറത്ത് ആണോ ഇനി നർമ്മദ നദി വരുന്നേ, അതോ അപ്പുറത്തേക്കും കനാലാണോ? ആ അപ്പുറത്തേക്കും കനാൽ തന്നെ കേട്ടോ. യാവ് ഒരു ഹമ്പ് ഉണ്ടായിരുന്നു, ഷട്ടർ നോക്കി നോക്കി ഹമ്പ് മാത്രം കണ്ടില്ലെന്നുള്ള. ആ ഇങ്ങോട്ടും കനാല് തന്നെയാണ്, അതെ. ഇവിടുന്ന് ചെലപ്പോ തിരിച്ചു വിടുന്ന അമ്മേ, ഇവിടെ നോക്കടി, ഇവിടുന്ന് എന്താ ഇങ്ങനെ ഒഴുക്ക്? ആ അപ്പൊ ഇത് അങ്ങോട്ടല്ല ഒഴുകുന്നത്, ഇങ്ങോട്ടാണ് ഒഴുകണേ. ആ അത് ശരി, ഇത് നല്ല രസമുണ്ടല്ലോ. ആണ് ക്യാമറ താഴെ ഇടല്ലേ, ഞാൻ ചേർത്തൊക്കെ വെക്കാം, ക്യാമറ താഴെ ഇട്ടേക്കരുത്. വെള്ളത്തിന്റെ ഒഴുക്കുണ്ടോ? ഇത് പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം ഒഴുകുന്നുണ്ട്, അതെങ്ങനെയാ? അതെന്താ എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. കണ്ടോ ഇതാണ് കേട്ടോ, നമ്മളിപ്പോ കണ്ട ഇത്ര നേരം കണ്ട കനാലിന്റെ ഷട്ടറാണ്. അപ്പൊ ചെലപ്പോ അങ്ങോട്ടായിരിക്കും ചെലപ്പോ വെള്ളം ഒഴുകുന്നത് കറക്റ്റ് അല്ലേ. നമുക്ക് എന്തായാലും പോവാം, അല്ലെങ്കിലേ സമയം പോകും. തേക്ക് പുളി, തേക്കും പുളിയും കേട്ടോ. റോഡ് സൈഡിലാ തേക്ക്, തേക്കൊക്കെ കുഞ്ഞതാണല്ലോ. കുഞ്ഞതാണ് പക്ഷെ ഇഷ്ടമാതിരി തേക്കുണ്ട്. ഇത് ഓടിട്ട് ഓടിട്ട് കനാല് തീരുന്നില്ലല്ലോ ദൈവമേ. ഇടയ്ക്ക് ഞങ്ങള് രണ്ടുമൂന്ന് ഇതൊക്കെ കേറി കേട്ടോ, നമ്മുടെ അവിടുന്ന് നമ്മള് വലത്തോട്ട് തിരിഞ്ഞ് ആ പാലം വഴി കേറി പോണം തോന്നേ. അതാ ഇപ്പൊ അമ്മച്ചി പറഞ്ഞത്, ഞങ്ങള് രണ്ടുമൂന്ന് ചെക്ക് പോസ്റ്റ് ഒക്കെ കണ്ടു, പക്ഷെ അവിടെ ഒന്നും ആരും ഒന്നും ചോദിക്കുന്നില്ല, ആർക്ക് വേണമല്ലോ എവിടെ വേണമെങ്കിലും പോവാന്നുള്ള സ്ഥിതിയാണ്. പച്ചക്കറികളൊക്കെ വെച്ചിരിക്കുന്നോണ്ട് ആ ചേട്ടൻ എന്നിട്ട് കിടന്ന് ഉറങ്ങുക, എടുത്തോണ്ട് പോവായിരുന്നല്ലേ കുറച്ച്. जिगर बुद्धि बहुत है आपके अंदर, पर टेका नहीं है, टेका है खाने वाला साथ देने वाला कोई नहीं. बहन क्या लगती है? हिंदी नहीं, हिंदी आती है? गुजराती समझते हो कि हिंदी समझते हो? कौन सी भाषा समझते हो बेटी? मलयालम, मलयालम. अटक अटक आपके बोल रहा हूँ, भाषा कौन से गुजराती में समझते हो हिंदी में समझते हो आप? इंग्लिश, इंग्लिश, इंग्लिश में. डिस्ट्रिक्ट कौन सा अपना डिस्ट्रिक्ट? गाँव, गाँव केरला. केरला पानी, पानी और आनंद रहेगा, पानी आने वाला. ആനേനെ കണ്ടപ്പോഴാണ് ശരിക്കും സ്ലോ ആക്കി വന്നത്. ആനേന്റെ വീഡിയോ ഞാൻ എടുത്തു, അവിടെ വണ്ടിയിൽ വന്നവര് വെള്ളാണ് അവർ ആദ്യം ചോദിച്ചത്. കുറച്ച് ആൾക്കാര് നടന്നു വരല്ലേ, അവർക്ക് വെള്ളം കൊടുത്തേക്കാന്ന് വിചാരിച്ചു. വെള്ളം കൊടുത്തു, വെള്ളം കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോ ചേട്ടായിന്റെ കയ്യില് പിടിച്ച് കൊറേ കഥകളൊക്കെ പറയാൻ തുടങ്ങി. അവര് ഒന്നും മനസ്സിലാവുന്നില്ല, അവരവരുടെ ഭാഷ എന്തൊക്കെയോ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എന്താ പറയാ അതിനെന്തോ പറയില്ല, രുദ്രാക്ഷം. രുദ്രാക്ഷം പറഞ്ഞ ചേട്ടൻ്റെ അത് ഒരു മണി, ഒരു മണി ചേട്ടയിൽ കൊടുത്തിട്ട് 500 രൂപ കൊടുക്കാൻ, ഗ്ലാസ് അങ്ങ് പൊക്കിട്ട് ആ രുദ്രാക്ഷം. രുദ്രാക്ഷം നമുക്കും അറിയാം അത്യാവശ്യം ദൈവത്തിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സംഭവം തന്നെയാണ്, പക്ഷെ അത് ഒരെണ്ണത്തിന് 500 രൂപ എന്നൊക്കെ പറയുമ്പോ. വീട്ടില് പണ്ട് ഈ രുദ്രാക്ഷത്തിന് മരം ഉണ്ടായിരുന്നു, മരം ഉണ്ടായിരുന്നു നമുക്ക്, നമ്മള് വെറുതെ കളഞ്ഞോണ്ടിരിക്കുന്നു. അതൊക്കെ എന്താ അല്ലേ, ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിട്ട് എങ്ങനത്തെ വഴി കൂടി പോകുന്നതിന്റെ വിഷയമാണത്. അമ്മച്ചി ഞങ്ങളെ പറ്റിച്ചോണ്ടെന്നാണ് ഇതിൽ കൂടി, പിന്നെ നമ്മുടെ ഒരു തെറ്റ്. അതെ അത് വേറൊരു കാര്യം, വേറൊരു കാര്യം. ഇങ്ങനെ ഒന്നും പോകുമ്പോ വണ്ടി നിർത്തരുത് ചെയ്യരുത്. അപ്പൊ ഒരു 4-5 പേര് നമ്മള് കുക്ക് ചെയ്തോണ്ടിരിക്കുന്ന സമയത്തൊക്കെ വരുന്നെങ്കിൽ ഉണ്ടല്ലോ തീർന്ന്, ചെലപ്പോ നമ്മളെ കൊണ്ട് പോകും. ഒന്ന് വിറച്ചു, സത്യസന്ധമായിട്ട് പറയല്ലോ, ഞാനൊന്ന് വിറച്ചു. അപ്പൊ ഞാനെന്ത് ചെയ്തു, ഇവരെ ഞാൻ ഈ ആന ഇതിൽ കൂടി നടന്നു പോകുന്നത് ഞാൻ ഇങ്ങനെ പിടിച്ചു. അപ്പൊ പുള്ളിക്കാരൻ എന്നോട് പറയാം, അതാ പുള്ളിക്കാരൻ എന്നോട് പറയണേ, അയ്യോ ഇത് വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല, ഇതൊരു പുണ്യകർമ്മമാണ് ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾ ഇത്രയും പുണ്യകർമ്മം ചെയ്യുമ്പോ മേഡം അത് ഷൂട്ട് ചെയ്യണോന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഷൂട്ട് ചെയ്തില്ല, ഞാൻ ആനേനെ കാണിച്ചേന്ന് പറഞ്ഞു, മലയാളത്തിൽ പറഞ്ഞു. അപ്പൊ അവര് എന്തോ പറഞ്ഞിട്ട് എന്തോ പറഞ്ഞ തലയാട്ടിട്ടോ. ഞാൻ രുദ്രാക്ഷം ചുമ്മാ കയ്യല പിടിച്ചു, എന്നിട്ട് തിരിച്ചു കൊടുത്തു. 500 രൂപയ്ക്ക് ഒരു രുദ്രാക്ഷം മേടിക്കണ്ട, അത്രയും കാശൊന്നും നമ്മുടെ ഒരെണ്ണം മേടിക്കില്ല എന്തായാലും. ഓക്കെ നമുക്ക് മുന്നോട്ട് പോവാം. ഞങ്ങൾ ഏതൊക്കെയോ ചന്തയിലൊക്കെ കൊണ്ടെത്തിച്ചു കേട്ടോ, അടി ആട അങ്ങോട്ട് മാറി കിട്ടോ, തലേ കൂടി വണ്ടി കയറണെങ്കിൽ ആട് ബിരിയാണി അല്ല നമ്മളെ ഇവര് വെട്ടിക്കണ്ടിച്ച് ബിരിയാണി.
ഇവരെന്തോ ചന്ത വമ്പൻ ചന്ത കേട്ടോ, വമ്പൻ ചന്ത. രണ്ട് സൈഡിലും ഫുള്ള് തുണികളോ പച്ചക്കറികള് എന്തൊക്കെയോ ഉണ്ട്. റോഡെങ്കിലും നല്ലതായിരുന്നെങ്കിൽ പോവായിരുന്നു. ഇതൊരുമാതിരി അമ്മച്ചി കറക്റ്റ് ഞങ്ങളെ പെടുത്തി. കുഴി ഏതാ റോഡ് ഏതാ ഒന്നും മനസ്സിലാകുന്നില്ല. ഈ ചന്ത കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല കേട്ടോ. ഈ ചന്ത കാണാൻ ഞങ്ങൾക്ക് ഒരു അവസരം കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ച് കേട്ടിയതാണോ എന്തോ. ആ ഗ്ലാസ്സിൽ പിടിക്കണ്ട, അവിടെ കുളിച്ച് വിളിയാ. അവിടെ പെരും ചെളിയാ. ഇതിലാകുമ്പോ ഫ്രണ്ടിലാകുമ്പോ പിന്നെയും കുഴപ്പമില്ല. ഇന്ന് കുറച്ച് കുഴി അപ്പുറത്തേക്ക് ചാടി കഴിഞ്ഞിട്ട് അമ്പിനി കാണിക്കട്ടോ. അതെ, ഈ കുഴി മൊത്തം കാണിക്കണ്ട. ചേരിയല്ല, ചേരി എന്ന് പറയാൻ പറ്റില്ല. ഇത് സംഭവം ഇതാ. സംഭവം എന്താ അറിയോ, ചേട്ടൻ നമ്മുടെ വഴി ബ്ലോക്ക് ആക്കി. ചേട്ടൻ വണ്ടി നേരാക്കി തരാന്ന് പറഞ്ഞേ. കറക്റ്റ് ഒരു കാറിനുള്ള ഗ്യാപ്പ് ഇല്ലെന്നുള്ള ഇവിടെ. അതിലാണ് നമ്മളെ കയറ്റി വിട്ടേക്കുന്നത്. മാപ്പ് പറ്റിച്ചതാ. ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നത് നടക്കുന്ന വഴി എന്തോ ആണ് കേട്ടോ. നോക്ക്, ഇന്റർലോക്ക് ഇട്ടേക്കുന്നത്. അതിൽ കൂടി നമ്മൾ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്. ഇത് വണ്ടി പോണ വഴി എല്ലാം തോന്നുന്നു. ഇവിടുന്ന് ലെഫ്റ്റ് അല്ലേ കാണിക്കണേ. വഴി പറഞ്ഞു കൊടുക്കട്ടെ കേട്ടോ, ഇല്ലെങ്കിൽ അമ്മച്ചി ഇനി എന്റെ ഉള്ളിലേക്ക് കയറ്റിക്കൊണ്ടു. അങ്ങനെ ഞങ്ങൾ ഒരു വഴി ആ മാർക്കറ്റിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിട്ടോ. ഞാൻ ചേരിന്ന് അറിയാണ്ട് പറഞ്ഞു പോയതാണ്. മാർക്കറ്റ് ആണ് കേട്ടോ, ചന്തയാണ്. ചന്ത ചന്തേന്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങി. ഇനി റൈറ്റ് പോയ ഏത് റോഡാണെന്നാണ്. റൈറ്റ് പോയാ ഏതൊക്കെയോ ഹള്ളിയിൽ എത്തുന്നത് പുള്ളിക്കാരി പറയുന്നുണ്ട്. പുള്ളിക്കാരി അതേപോലെ ഓരോ ഹള്ളിയിൽ കേറ്റുന്നുണ്ട് കേട്ടോ. ഈ റൈറ്റ് ആണെന്ന് തോന്നുന്നു. ഈ റൈറ്റ് മാക്സിമം നമ്മളെ എല്ലായിടത്തും കൊണ്ടുപോയി കയറ്റിയാണ് പുള്ളിക്കാരി വിടുന്നത്. മാക്സിമം വീഡിയോ കവർ ചെയ്തോട്ടെ എന്ന് തോന്നുന്നു. അതെ, നമ്മുടെ ഉദ്ദേശം പുള്ളിക്കാരിക്ക് മനസ്സിലായ ലക്ഷണമാണ്. ഇനി ഇങ്ങനെ 28 കിലോമീറ്റർ നേരെ 48 കിലോമീറ്റർ പോയാൽ നമ്മള് ചെലപ്പോ മധ്യപ്രദേശ് കേറുവായിരിക്കും. റോഡ് തന്നെ കാണിച്ചാണിച്ച് എല്ലാരും ബോറടിപ്പിക്കണ്ടല്ലോ. അതെ, ഇപ്പൊ നമ്മള് തന്നെ ഒരു ഗ്രാമത്തിലെത്തിട്ടോ. ഗ്രാമത്തിലെ പക്കാ ഗ്രാമം എങ്ങനെയാ വെച്ചാ, എല്ലാ വീടിന്റെയും മുന്നില് ഓരോ പശുക്കളൊക്കെ. പശു കണ്ടോ, ഒരു കുഞ്ഞ്. ഇത് പശു അല്ലാട്ടോ, ഇത് കുഞ്ഞു ബേബി. പശു എല്ലാം ഒരുമിച്ച് കേട്ടോ. പിന്നെ അവിടെ അവരുടെ ഫുള്ള് കൃഷികള്, പുളി പുളിമരം. ഇവിടുത്തെ മെയിൻ ഒരു നല്ലൊരു ഗ്രാമപ്രദേശത്തിലൂടെ പോവാ. മൂന്ന് പേർക്ക് വണ്ടി കയറാൻ പറ്റുള്ളൂ എന്നുള്ള, എന്നിട്ട് നോക്കുക. നീ വെറുതെ അടി മേടിച്ചു കൂട്ടല്ലേ. അതെന്ത് കൃഷിയാ, എന്തോ പൂവൊക്കെ ഉണ്ടായി. ഫുള്ള് ഗ്രാമം നമ്മുടെ ഈ ഈ ഗ്രാമത്തിന്റെ ഈ കാണുന്ന കൃഷിത്തോട്ടത്തിന്റെ അപ്പുറത്ത് മധ്യപ്രദേശ് ആട്ടോ. മധ്യപ്രദേശ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് മധ്യപ്രദേശ്. മധ്യപ്രദേശ് ഇതൊക്കെ ഉൾഗ്രാമമാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഗ്രാമത്തിലെ സ്കൂൾ എന്തോന്ന് തോന്നുന്നു. സ്കൂളാണോ? ആ, ഇത് സ്കൂളാണ്. പിള്ളേരെല്ലാം ഇങ്ങനെ കളിക്കണല്ലേ. അത് വീടുകൾ, ഇത് നോക്ക് വീടുകൾ നോക്ക്. കൊറേ പിള്ളേരുണ്ട്. കുഞ്ഞു പിള്ളേരെല്ലാം തുണി അലക്കുന്നു. അങ്ങനെ എത്ര പിള്ളേര് വന്നു സ്ഥലത്ത് അറിയില്ല. കാർന്നവന്മാരെ ആരെയും കാണുന്നില്ല, ഫുൾ പിള്ളേര് മാത്രം. എല്ലാ വീട് അടുത്തടുത്തുള്ള പിള്ളേരെല്ലാം കൂടെ വന്ന് കളിക്കുന്ന ഇത്രയും പിള്ളേർ അടുത്തടുത്തൊന്നും ഉള്ളതായിരിക്കില്ല. അമ്മമാരും പിള്ളേരുണ്ട്. വീടിന് മുന്നില് പശു. പശു ഇവരുടെ മെയിൻ ഒരു ഇതാണ് കേട്ടോ. ഇങ്ങനെ കാണുന്നത് കൂടുതലുണ്ട് കേട്ടോ. മുന്നിലോട്ട് കേറുന്നതിന് തൊട്ട് മുന്നില്, വീടിന് മുന്നിലോട്ട് കേറുന്നതിന് സൈഡിലായിട്ട് പശു. അതെന്താന്നറിയോ, ഗോമാതാവാണ്. ഗോമാതാവാണ്, അതുകൊണ്ടാണ്. ഈ സൈഡില് വീടുകൾ കണ്ടോ, ഇവിടെ വീടുകൾ. ഒരു പശുക്കുട്ടി, പശുക്കുട്ടി, ഇതേ പശു. നമ്മളെന്തായാലും മറ്റേ പശുവിനെ ഒന്നും കാണിക്കാൻ പറ്റിയില്ലല്ലോ. ഇവിടെ ഇതിന്റെ ഒക്കെ കൊമ്പ് കണ്ടോ, ഈ പോത്തിന്റെ ഒക്കെ കൊമ്പാണ് കാണുന്നത് കേട്ടോ. അത് അതൊരു നന്ദി പശുവാണ് തോന്നുന്നു. അത് കാളയാണോ, കാളയാന്ന് തോന്നുന്നല്ലേ. ഇതെന്താ ഇവര് ഗ്രാമത്തിലുള്ള ആളൊക്കെ. ഇവിടെ ഫുള്ള് അങ്ങറ്റം വരെ ഇങ്ങനത്തെ കാഴ്ചകളാണ്. അങ്ങനെ നമ്മള് മധ്യപ്രദേശ് ബോർഡർ, മധ്യപ്രദേശ് അല്ല ഗുജറാത്ത് ബോർഡർ എത്തി കേട്ടോ. മധ്യപ്രദേശിലേക്ക് കയറാൻ പോവാണ്. ചിലപ്പോ കെ എൽ വണ്ടി കാണുമ്പോ പിടിക്കും. എം ബി വണ്ടികളൊന്നും പിടിക്കുന്നില്ല.
എനിക്ക് തോന്നുന്നു ഇതെന്താ അറിയോ, വേറെ വഴിയുള്ള ഇത് കേറ്റി വിട്ടത് നമ്മളെ. ഹൈവേ വഴിയാണെങ്കിൽ പോലീസുകാരൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ലല്ലോ. അല്ല അതിന്റെ സങ്കടല്ല, അങ്ങനല്ല ഞാൻ പറയ, നമ്മളങ്ങനെ മധ്യപ്രദേശ് കേറി കേട്ടോ. അങ്ങനെ നമ്മളെ നാനോ മധ്യപ്രദേശ് കേറി. നമ്മള് കർണാടക, കേരളം കൂട്ടണ്ടല്ലോ, കർണാടക പിന്നെ ഗോവ, മഹാരാഷ്ട്ര, പിന്നെന്താ ഗുജറാത്ത്, നമ്മുടെ അഞ്ചാമത്തെ സംസ്ഥാനമാണ്. അങ്ങനെ നമ്മള് വിജയകരമായി അഞ്ച് സംസ്ഥാനം കേറി. കേരളത്തിൽ കിടന്ന, കേരളത്തിന്റെ മൂലക്ക് കിടന്ന വയനാട്ടുകാര് അതൊന്നും കാര്യമില്ലല്ലോ. ദൈവത്തിന്റെ അനുഗ്രഹം തന്നെയല്ലേ ഇത്. അത്രേ ഉള്ളൂ. നീ മല്ലിപ്പൂ, മല്ലികപ്പൂ മാസനേ നല്ല മഞ്ഞ, അത് പൊളിച്ചു കേട്ടോ. മധ്യപ്രദേശിലേക്ക് നമ്മളെ വെൽക്കം ചെയ്യുന്ന കാഴ്ച എന്താന്ന് കണ്ടോ, നല്ല സൂപ്പർ മഞ്ഞ ഓറഞ്ചും ഉണ്ട്. കാണുന്നുണ്ടോ? രസം അറിയോ, ഞാനും വെച്ചാണ് നമ്മളിപ്പോ ഈ അഞ്ച് സംസ്ഥാനം കവർ ചെയ്തേക്കുന്നത്. മധ്യപ്രദേശ് കവർ ആവുന്നേ ഉള്ളു കേട്ടോ. ഞാൻ ഈ സാധനം തിന്നോ, നമ്മള് നേരത്തെ മേടിച്ചേ. ആരെങ്കിലും വരുന്നുണ്ട് ഒരു കാരണവശാലും മേടിച്ചേക്കാം, വെറുതെ പൈസ പോകുന്നല്ലാണ്ട്. പിന്നെ മേടിച്ചത് കൊണ്ട് ഞങ്ങള് മധ്യപ്രദേശ് ഒരു പച്ചപ്പായിട്ടാട്ടോ തുടക്കൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി അങ്ങോട്ട് എന്താ സ്ഥിതി അറിയില്ല. രണ്ട് സൈഡിലും ഫുള്ള് കൃഷി കൃഷി കാണിച്ച് കാണിച്ച് ഞങ്ങള് മടുത്ത്. ശരിക്കും ഞങ്ങള് രാജസ്ഥാൻ കേറണം എന്ന് വിചാരിച്ചാണ്. പിന്നെ രാജസ്ഥാൻ കേറല് നടക്കൂല, നമ്മള് നേരെ മധ്യപ്രദേശ് കേറിയിട്ട് ഇനി അടുത്തത് നമ്മള് യു പി കേറാനുള്ള പരിപാടിയാണ്. അതിന്റെ കൊമ്പിന്റെ കളർ കേട്ടോ, കളർ അടിച്ചു വെച്ചതാണല്ലോ അല്ലെ. അല്ല വേറൊരു കാര്യം, സാധാരണ നമ്മള് ഹൈവേ വഴിയാ വന്നെങ്കിൽ നമ്മളെ ഒന്ന് നിർത്തി ചെക്ക് ചെയ്തിട്ടൊക്കെ വിടുള്ളൂ. ഇതിപ്പോ വേറൊരു ബോർഡർ ആയതുകൊണ്ട്, ചെറിയ ബോർഡർ ആയതുകൊണ്ട് നമ്മളെ ചെക്ക് ഒന്നും ചെയ്തില്ല കേട്ടോ. ഉഴിയാനോ? ആരെ ഉഴിയാൻ? നമ്മുടെ ഈ കൃഷിയൊക്കെ നടത്തുന്ന സ്ഥലം ഉഴുതാൻ ഉഴുതാൻ ഉഴിയാനല്ല, കെട്ടി വെച്ചേക്കണ്ടോ അല്ലേ. ഒരു ഭീകരം നിക്കുന്നുണ്ടോ, കുഞ്ഞു ഭീകരത്തി അപ്പുറത്തുണ്ട്. മധ്യപ്രദേശിലെ ഒരു ഇതാട്ടോ, നമ്മള് കേറിയപ്പോഴേ കാണുന്ന ഒരു ചെറിയ അവരുടെ ടൗൺ ആണെന്ന് തോന്നുന്നു. ടൗൺ ആണോ അതോ നമ്മളെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലം? ഗുജറാത്ത് വണ്ടി ഉണ്ടല്ലോ, ഗുജറാത്ത് വണ്ടിയൊക്കെ ഉണ്ട്, എം ബി വണ്ടികളും ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാ വണ്ടികളും ഉണ്ട്, ഇവിടെ എല്ലാരും എം പിമാരാണ്. ഇത് ഇവരുടെ ഇതാണോ? അല്ല ഇത് ബോർഡർ സിറ്റി ആയിരിക്കും. ബോർഡർ സിറ്റിയാണ്. ശരിക്കും നമ്മള് ഹൈവേ വഴിയാ വരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കും, അവിടെയൊക്കെ ഭയങ്കര ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ആ ഇതിപ്പോ നമ്മളൊരു ചെറിയ ബോർഡറിൽ കൂടി വന്നോണ്ട് ആയിരിക്കാം. ചെക്കിങ് ഒന്നും കണ്ടില്ല അല്ലേ. അതെ, ഫുള്ള് ഇവിടെ കൃഷിത്തോട്ടങ്ങളാട്ടോ, നല്ല അടിപൊളി വ്യൂ ആണ് പുറത്തെ. കുന്നൊക്കെ നോക്കിയേ, എന്തോ കൃഷിയാണ്, എന്തോ പുല്ലെന്തോ ആണ്, അങ്ങനെ എന്തോ സാധനാണ്, പുല്ലല്ലെന്ന് തോന്നുന്നല്ലേ. റാഗി അല്ലേ, റാഗി റാഗി. ഇവിടെ നമ്മള് കൊറേ നേരമായി പോരുന്നു, പമ്പില്ല, ഒരു ഹോട്ടലില്ല, ഒന്നും കാണുന്നില്ല കേട്ടോ. ഇന്ന് രാത്രി മിക്കവാറും ഞാൻ മൊത്തം ഓടിക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നല്ലേ. ഇവിടെയൊക്കെ അടിപൊളി സ്ഥലം, വഴി അടിപൊളി, നല്ല കുന്നും മലയും, ഫുള്ള് കൃഷിത്തോട്ടം കേട്ടോ. ഇതെന്താ ഇത്? ഇത് വല്ല പശുവിന് കൊടുക്കാനുള്ള പുല്ലു ആയിരിക്കും. അല്ലല്ലോ, അതിന് വേറെന്തൊരു പൂ ഉണ്ടല്ലോ അല്ലേ. എവിടെ? അത് ചെലപ്പോ ഈ സാധനായിരിക്കും. എന്തായാലും നമുക്ക് നേരെ വിടാട്ടോ, ഇന്ന് ചെലപ്പോ രാത്രി വിടുന്ന രാത്രി മൊത്തം ഓടിക്കേണ്ടി വരും മിക്കവാറും. ഇത് ഒന്നും പെട്രോള് കിട്ടിയല്ല കേട്ടോ, പമ്പില്ല. അതുകൊണ്ട് ഇവിടുത്തെ എല്ലാ പെട്ടിക്കട വഴിയും വീടിന്റെ മുറ്റത്ത് പെട്ടിക്കട വഴി എല്ലായിടത്തും കുപ്പിക്കകത്താക്കിയാണ് വെച്ചേക്കുന്നത്. നമ്മളെനിക്ക് തോന്നേ ഈ ബോർഡർ വഴി അല്ലായിരുന്നു കയറേണ്ടതെന്ന് തോന്നുന്നു. മെയിൻ ഹൈവേ വഴി വല്ലതും പോണായിരുന്നു ഇത്. അതായത് അല്ല എനിക്കിത്, പക്ഷേ ഈ സ്ഥലം കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് കർണാടക കയറൂലേ അതേപോലത്തെ ഒരു വഴി. അതായത് നല്ല വഴി, രണ്ട് സൈഡും ഫുൾ കൃഷിത്തോട്ടങ്ങള്, ചെറിയ വീടുകള്, അങ്ങനത്തെ ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ആ എന്തായാലും നമുക്ക് നേരെ വിടാം, നാലുകെട്ട എണ്ണയും കൂടി ഉണ്ട് നമുക്ക്. എന്തായാലും 100 കിലോമീറ്റർ ഓടാതിരിക്കില്ല.
ഇത്രയും ദിവസം നമ്മൾ എല്ലാ സംസ്ഥാനത്തും കയറിയിട്ട് ആദ്യമായിട്ടാണ് 95 രൂപയ്ക്ക് നമ്മൾ എണ്ണ അടിക്കുന്നത് കേട്ടോ. 95 രൂപയ്ക്ക് ഞങ്ങൾ ഫുള്ളാക്കാൻ വേണ്ടി കയറിയതാണ്. കാരണം ഇനി ഇവിടുന്ന് അങ്ങോട്ട് പമ്പുകളൊന്നും കാണിക്കുന്നില്ല. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഫുള്ളാക്കിയിട്ട് പോയേക്കാന്ന് വിചാരിച്ചിട്ട് എണ്ണ അടിക്കുകയാണ് കേട്ടോ. ഞങ്ങളിന്നേ പമ്പിലല്ല കേട്ടോ കിടക്കുന്നേ, ഞങ്ങൾക്ക് ഇന്നൊരു മലയാളികളുടെ വീട് കിട്ടി. മലയാളി ഫാമിലി ഫാമിലി ഞങ്ങളൊക്കെ ഇങ്ങനെ ഇവിടുന്ന് വരുന്നതിനൊക്കെ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങളോട് പറഞ്ഞു, എന്താ എന്താന്നറിയോ, ഞാൻ പമ്പിൽ ചെന്നിട്ട് ഞാൻ ഇങ്ങനെ തപ്പി തടഞ്ഞ് ഹിന്ദി അറിയില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തോട്ടെന്ന് ചോദിച്ചേ. അപ്പൊ പുള്ളി പാർക്ക് ചെയ്യാം എവിടുന്ന വരുന്നതെന്നൊക്കെ ഹിന്ദിയിൽ ചോദിച്ചു. അപ്പൊ അടുത്തിരുന്ന ആള് ഇംഗ്ലീഷ് അറിയാം. അപ്പൊ ഞാൻ പുള്ളി എന്റെ അടുത്ത് ചോദിച്ചു, ഹിന്ദി അറിയില്ലേന്ന് ചോദിച്ചേ ഇംഗ്ലീഷിൽ. അപ്പൊ ഞാൻ പറഞ്ഞു ഹിന്ദി അറിയില്ല. അപ്പൊ ചോദിച്ചു എവിടുന്നാ നിങ്ങൾ വരുന്നത്. ഞങ്ങൾ പറഞ്ഞു ഞാന് കേരളത്തിൽ നിന്നാണ്. ആ കേരളത്തിൽ നിന്നാണോ, എന്നിട്ട് പിന്നെ ഞങ്ങൾ പുള്ളി പറഞ്ഞത് പുള്ളിക്കാരിയുടെ ഫോൺ വിളിച്ചു ടീച്ചറാട്ടോ, എന്നിട്ട് ടീച്ചർ അപ്പൊ തന്നെ ഞങ്ങളുടെ ഞങ്ങളാ നിന്ന പമ്പിലേക്ക് അപ്പൊ തന്നെ വന്നു. ഇന്നപ്പൊ നമ്മൾ അവിടെ കേട്ടോ കൂടുതലേ, അവിടെ പോയൊന്ന് നന്നായി ഉറങ്ങിയിട്ടൊക്കെ പോയാ മതി എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാവേ.